ഹായ് ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. നമ്മൾ വന്നേക്കുന്നത് ഇന്ന് ഒരു 7 ഡേയ്സ് ചാലഞ്ച് വീഡിയോ ആയിട്ടാണ്. അപ്പം നമുക്കിനി 7 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വീഡിയോ കാണും. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ടൈപ്പിലുള്ളൊരു വീഡിയോ ആണ്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു 7 ഡേയ്സ് ഒരു 1 വീക്ക് ഹെയർ ഗ്രോത്ത് ചാലഞ്ച് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പം റീസെൻ്റ്ലി ഒരു 1 വീക്ക് മുന്നായിട്ട് ഞാൻ എൻ്റെ ഹെയർ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, എങ്കിൽ ഈ ഹെയർ ഫോള് അല്ലെങ്കിൽ ഹെയറിൻ്റെ നല്ലതുപോലെ നീളം വെക്കണം എന്നൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു 7 ഡേ ഒരു ചാലഞ്ച് ചെയ്താലോ. അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും നമുക്ക് ഇപ്പോൾ ആക്ച്വൽ ഉള്ള ലെങ്ത് എന്തായിരുന്നു, നമുക്ക് ആ ഒരു 7 ഡേയ്സ് കഴിഞ്ഞപ്പോൾ എത്രത്തോളം വന്നു എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഞാൻ ഈ ഒരു ഹെയർ നിങ്ങൾക്കൊന്ന് മെഷർ ചെയ്ത് കാണിക്കാം നമ്മുടെ ഈ ഒരു ചലഞ്ച് തുടങ്ങാൻ പോകുന്നതിന് മുന്നായിട്ട്. എന്നിട്ട് നമുക്ക് 7 ഡേയ്സ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒന്ന് ജസ്റ്റ് മെഷർ ചെയ്ത് നോക്കാം നമുക്ക് എത്ര ഇഞ്ച് നമുക്ക് മുടി വളർന്നിട്ടുണ്ട് എന്നുള്ളത്. പാക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരു ഗുണം, നമ്മുടെ മുടിക്ക് എത്രത്തോളം ചേഞ്ച് ഉണ്ടായി എന്നൊക്കെ ഉള്ളത് ആ ഒരു 7 ഡേയ്സിൽ ഓരോ വീഡിയോസ് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ചലഞ്ച് എൻ്റെ കൂടെ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തോളൂ. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് 7-ാമത്തെ ദോസി എന്തായി എന്നുള്ളതിൻ്റെ റിസൾട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ റിസൾട്ട് കിട്ടുമ്പോഴത്തേക്ക് എല്ലാവരും എന്തായാലും കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ടും കൂടി ഷെയർ ചെയ്യണം. അപ്പം ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. ചിലപ്പോൾ എനിക്ക് കിട്ടിയതുപോലെ ആയിരിക്കണം എന്നില്ല നിങ്ങൾക്ക് കിട്ടുന്നത്. ചിലപ്പോൾ എനിക്ക് കുറച്ച് വളർന്നിട്ടുണ്ടാകും, ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതലായിട്ട് ഒരു ഇഞ്ച് ബേസിൽ വന്നിട്ടുണ്ടാകും. അത് ഓരോരുത്തരുടെ മുടിയുടെ ടെക്സ്ചറ് ആ വളരുന്ന രീതിയൊക്കെ അനുസരിച്ചിട്ടായിരിക്കും. എന്നാലും നമ്മളുടെ ഈ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടുള്ള പാക്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്തായാലും നിങ്ങളുടെ ഹെയറിനൊക്കെ നല്ല ബെനിഫിഷ്യൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ മുടിയുടെ ലെങ്ത്ത് നോക്കാൻ പോവാണ്. മുടിയുടെ ലെങ്ത്ത് നമ്മൾ എപ്പോഴും നോക്കാൻ നേരത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരെ വകുപ്പെടുക്കണം, ചരിച്ചൊന്നും എടുക്കരുത്, നേരെ നമ്മൾ കറക്റ്റായിട്ട് വകുപ്പെടുക്കുക. അതിനുശേഷം നമ്മൾ ടേപ്പ് ഉപയോഗിച്ച് അളന്ന് നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ലെങ്ത്ത് കിട്ടുന്നതാണ്. അപ്പോൾ എൻ്റെ ടേപ്പ് ഇതാ ഇവിടെ 10-ൽ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഇപ്പുറത്തു നിന്ന് 10 വരെ ആ ഒരു ബ്ലാക്ക് പോർഷനാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ 10-ൽ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത്. എന്നിട്ട് നമ്മൾ നീളത്തിൽ അതിൻ്റെ അറ്റം വരെ കൊണ്ടു വന്നിട്ട് ആ ഒരു തുമ്പ് എവിടെ വരെ ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് മെഷർ ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആക്ച്വൽ ആയിട്ടുള്ള ആ ഒരു കറക്റ്റായിട്ടുള്ള ലെങ്ത് കിട്ടും. മുകളിൽ നമ്മൾ കറക്റ്റായിട്ടുള്ള ആ ഒരു പോർഷനിൽ തന്നെ പിടിച്ചേക്കുക. അപ്പം എനിക്ക് ഞാനിങ്ങനെ 1-2 പ്രാവശ്യം ജസ്റ്റ് ഇങ്ങനെ കുറച്ച് മുടിയെടുത്ത് ട്രൈ ചെയ്ത് നോക്കി, പിന്നെ മൊത്തത്തിൽ ഇങ്ങനെ പിടിച്ചിട്ട് എല്ലാ മുടിയും അതിൻ്റെ അറ്റം വരെ എത്രയിലാണ് വരുന്നത് എന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അതാ ഇപ്പം നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാനിങ്ങനെ പിടിച്ച് അറ്റം വരെ എത്തി. അപ്പം എനിക്കിപ്പോൾ അവിടെ വന്ന് നിൽക്കുന്നത് ആ 80 എന്നുള്ളിടത്താണ്. അപ്പം ഞാൻ 10-ൽ തുടങ്ങിയതുകൊണ്ട് തന്നെ 80-ൽ വരുമ്പോഴത്തേക്ക് ആക്ച്വലി അത് 70 ഇഞ്ച് ആണ് വരുന്നത്. അപ്പോൾ 70 ഇഞ്ച് അല്ല, 70 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. അപ്പോൾ 70 സെൻറ്റിമീറ്റർ നമ്മൾ ഇഞ്ചിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് 27.55 ഇഞ്ച് ആണ് ഇപ്പം എൻ്റെ കറൻ്റ്ലി ഉള്ള മുടിയുടെ ലെങ്ത് എന്ന് പറയുന്നത്. ഞാൻ ഇതിന് മുന്നേ മുടി മുറിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെയാണ് ഇതിപ്പോൾ കുറച്ച് ഷോർട്ട് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു ഫസ്റ്റ് ഡേ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദാ ആദ്യം നമ്മൾ എണ്ണ വരട്ടാണ് ചെയ്യുന്നത്. മുടിയിൽ നമ്മൾ എപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു പാക്കാണ് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ചെറിയ എന്തെങ്കിലും ഒരു സംഭവമാണ് എന്താണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിലും അതിന് മുന്നായിട്ട് നമ്മുടെ ഹെയറിൽ നമ്മൾ നല്ലതുപോലെ ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട് ഓയിൽ അപ്ലൈ ചെയ്യാതെയാണ് പാക്ക് അപ്ലൈ ചെയ്യുന്നത്. അതൊക്കെ എനിക്ക് മുടിക്ക് എത്രത്തോളം നിങ്ങൾ എന്താ പോസിറ്റീവ് എന്നുള്ള രീതിയിൽ അപ്ലൈ ചെയ്യുന്ന സംഭവം എത്രത്തോളം നിങ്ങൾക്ക് പോസിറ്റിവിറ്റി തരും എന്നുള്ളത്, കാരണം ഈ ഡ്രൈ ആയിട്ടിരിക്കുന്ന ഹെയറിൽ നമ്മളിതൊന്നും അപ്ലൈ ചെയ്തിട്ടൊരു കാര്യമില്ലെന്നാണ് എൻ്റെ പേഴ്സണൽ ഒരു അഭിപ്രായം. കാരണം എന്ന് പറയുന്നത് ചില നമ്മൾ ഇടുന്ന ചില പാക്കുകളൊക്കെ നമ്മുടെ ഹെയറിനെ കുറച്ചും കൂടി നല്ലതുപോലെ ഡ്രൈയിങ് ആക്കുന്ന സംഭവങ്ങളായിരിക്കും. അപ്പം നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യാതെ ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചും കൂടി ഡ്രൈയിങ് ആയിട്ട് മറ്റേ ചകിരിയൊക്കെ പോലെ പൊട്ടാൻ തുടങ്ങും. അപ്പം അങ്ങനെയൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള ചാൻസൊക്കെ കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അതിന് മുന്നേ നമ്മൾ മസ്റ്റായിട്ട് നമ്മൾ ഓയിൽ, നിങ്ങൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത്, സ്ഥിരമായിട്ട് ഡെയിലി നിങ്ങൾ ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നത് ആ ഒരു ഓയിൽ മാത്രമേ
മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. അതല്ലാതെ നമ്മുടെ പുതിയ ചലഞ്ചിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഓയിൽ ഒന്നും ചെയ്യരുത്. കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓയിലിൽ നിന്ന് നമ്മൾ പെട്ടെന്നൊരു ചേഞ്ച് വരുത്തുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമ്മുടെ ഹെയർ ആ ഒരു സംഭവം അക്സെപ്റ്റ് ചെയ്യണം എന്നില്ല. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് നമുക്ക് കുറേ ഹെയർ ഫോൾ കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ ഏതാണോ അത് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. ഞാനിപ്പോൾ നോർമൽ കോക്കനട്ട് ഓയിലാണ് എടുത്തേക്കുന്നത്, അത് തന്നെയാണ് ഞാൻ നോർമലി യൂസ് ചെയ്യാറുള്ളത്. അപ്പം നമുക്ക് എന്തായാലും എല്ലാവർക്കും അറിയാമല്ലോ കോക്കനട്ട് ഓയിലിൻ്റെ യൂസേജ് ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അപ്പോൾ ആദ്യം നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അതിനുശേഷമാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു 1 week ചലഞ്ചിൽ ഫുള്ളായിട്ട് നമ്മൾ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു ഹെയർ ഗ്രോത്തിൻ്റെ റിസൾട്ട് എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ ഇത്തിരി ഫാസ്റ്റായിട്ട് ഒരു ഗ്രോത്ത് വേണം, ഹെയറിന് നല്ലൊരു കണ്ടീഷനിങ് വേണം എന്നൊക്കെ വേണ്ടവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു 1 week ആയിട്ടുള്ള ഒരു ചലഞ്ച് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളൊരു കുറച്ച് ദിവസം ഹെയറിന് ചെറിയൊരു റെസ്റ്റ് കൊടുക്കും. കാരണം എന്ന് വെച്ചാൽ ഇത്രയും ദിവസം നമ്മൾ അടുപ്പിച്ച് ആ ഒരു സംഭവം ചെയ്യുന്നതല്ലേ, അതുകൊണ്ടിട്ടാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ചെയ്ത് നോക്കാം. നിങ്ങൾ എങ്ങനെയാണ് ഓയിൽ അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് അപ്ലൈ ചെയ്യുക. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഓയിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നല്ലതുപോലെ ഹെയറിൽ മാത്രമല്ല നമ്മുടെ സ്കാൽപ്പിലാണ് ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. കൂടുതൽ പേര് ഞാൻ കണ്ടിട്ടുണ്ട് ഓയിൽ സ്കാൽപ്പിൽ അധികം ഇടാറില്ല, ഹെയറിൽ മാത്രം ഇടുക, അതുകൊണ്ട് യാതൊരു ബെനിഫിറ്റും ഇല്ല, ഹെയറിൻ്റെ ആ ഒരു ടെക്സ്ചർ വലിയ കുഴപ്പമില്ലാതെ നിൽക്കുന്നേ ഉള്ളൂ. പക്ഷേ ഹെയർ ഗ്രോത്ത് അല്ലെങ്കിൽ ആ ഒരു സംഭവമൊക്കെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്കാൽപ്പിൽ ചെയ്യണം. സ്കാൽപ്പിൽ ചെയ്യണമെന്ന് പറയുന്നത് നമ്മൾ ഹെയറിൽ ഓയിൽ ഇടുമ്പോഴാണ് നമ്മൾ മസാജ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു മസാജിങ് ചെന്നാലേ നമുക്ക് ബ്ലഡ് സർക്കുലേഷനൊക്കെ നല്ല കറക്റ്റായിട്ട് വരത്തുള്ളൂ. അപ്പം അങ്ങനെ വന്നാൽ മാത്രമേ നമുക്ക് ഹെയർ ഗ്രോത്ത് ആയിട്ട് വരത്തുള്ളൂ. ഈ ഒരു വീഡിയോ വരുന്നതിൻ്റെ നെക്സ്റ്റ് ഡേ തന്നെ നിങ്ങളിത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിക്കോളുക. ഈ വീഡിയോ വന്നു കഴിഞ്ഞാൽ എൻ്റെ തൊട്ടടുത്ത നെക്സ്റ്റ് ഡേ വരുന്നത് ഒരു മസാജിങ് വീഡിയോ ആയിരിക്കും. അത് നിങ്ങൾക്ക് വളരെ ഹെയർ ഗ്രോത്തിനൊക്കെ നല്ല ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു മസാജിങ് വീഡിയോ ആണ്. അപ്പോൾ അതാരും സ്കിപ്പ് ചെയ്യാതിരിക്കുക, നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ എപ്പോഴും നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യുന്ന ദിവസങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കുളിക്കാൻ പോകുന്നതിന് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മുക്കാൽ മണിക്കൂറിന് മുന്നേ തന്നെ ഓയിൽ അപ്ലൈ ചെയ്ത് വെച്ചേക്കുക. അല്ലാതെ പെട്ടെന്ന് ഇട്ടതിന് ശേഷം അപ്പോൾ തന്നെ വാഷ് ചെയ്ത് കളയരുത്, അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നതൊക്കെ ഇഷ്ടമില്ലാത്തൊരു മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഹെയറിൽ നമ്മൾ നല്ലതുപോലെ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, സ്കാൽപ്പിൽ നല്ലതുപോലെ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ ഓയിൽ പുരട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡേയിലെ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ദാ ഈ ഒരു അലോവേര ദാ ഇങ്ങനെ ഒരു പീസാക്കി എടുത്തേക്കാണ്. ഇത് പീസാക്കിയതിന് ശേഷം ഞാൻ ഈ ഒരു പോർഷൻ കട്ട് ചെയ്തെടുത്തു. അവിടുത്തെ ആ ഒരു എന്താ പറയുക തൊലിയുണ്ടല്ലോ അതിങ്ങനെ കട്ട് ചെയ്തെടുത്തേക്കാണ്. ഈ ഒരു സൈഡിൽ അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ സൈഡിലുള്ള മുള്ളൊക്കെ നമ്മൾ കട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് മസാജിങ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് കറണ്ട് പോയി, അതാണ് വീഡിയോയുടെ പൊസിഷൻ പെട്ടെന്നൊന്ന് മാറിയത്. അതിന് ശേഷം നമ്മൾ പിന്നീട് ചെയ്യുകയാണിത്. അപ്പോൾ നമ്മൾ അലോവേര അപ്ലൈ ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. ആ ഒരു പീസ് ജസ്റ്റ് നമുക്ക് ഓരോ ഭാഗത്തേക്ക് വകച്ചിലെടുത്തിട്ട് നമ്മൾ സ്കാൽപ്പിൽ നല്ലതുപോലെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നമുക്കതങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു തണുപ്പ് ഫീലിംഗ് കിട്ടും. നമുക്ക് തല ഫുള്ളൊന്ന് റിലാക്സ് ആയതുപോലെ ഒരു കൂളായതുപോലെ ഒരു ഫീലിംഗ് ആണ്. അതുകൊണ്ട് തലയുടെ മുകൾ ഭാഗത്തും പുറക് ഭാഗത്തും ഫ്രണ്ടിലും എല്ലാ പോർഷനിലും സ്കാൽപ്പിൽ നല്ലതുപോലെ ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ കയ്യിൽ ഇനിയും അലോവേരയുടെ പീസസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഹെയറിലും കൂടി നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഭാഗത്തും നല്ലതുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മളല്ല ഇതിൻ്റെ ഒരു പൾപ്പ് എടുത്തിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ജാറിലൊക്കെ അടിച്ച് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് പ്രോപ്പറായിട്ട് നമ്മുടെ ഹെയറിലൊന്ന് പിടിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പാടായിരിക്കും. ഇതാവുമ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ മസാജിങ്ങും ആകും, അറ്റ് ദ സെയിം ടൈം തന്നെ ഈ ഒരു സാധനം നമ്മുടെ സ്കാൽപ്പിലേക്ക് നല്ലതുപോലെ ഇറങ്ങി ചെല്ലുകയും ചെയ്യും. അപ്പോൾ അത് അലോവേര അപ്ലൈ ചെയ്യുന്നവർക്കുള്ളൊരു ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ടിപ്പാണ്. നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാം. ചിലർ അലോവേര അപ്ലൈ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്യാറുള്ളൂ, സ്കിപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക. കാരണം അലോവേര നമ്മുടെ ഹെയറിന് ഭയങ്കര നല്ലതാണ്, ഭയങ്കര റിച്ചായിട്ടുള്ളൊരു നാച്ചുറൽ ഒരു പ്ലാന്റാണ് അലോവേര എന്ന് പറയുന്നത്. ദാ ഇതുപോലെ നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം നല്ലതുപോലെ ഒരു 45 minutes വരെ നമ്മളിതൊന്ന് സെറ്റാക്കി കെട്ടി വെക്കുക. അതിനുശേഷം നമുക്ക് നോർമൽ വാട്ടർ യൂസ് ചെയ്തിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയാവുന്നതാണ്.
അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിക്കാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ.